हलो गई वेलकम बैक टू अनदर न्यू वीडियो अपन सामेशन वीडियो स्वागत अब ना इन वीडियो अद गई ऑनलाइन मैच ना कोई कटना मैच अदान गई नाम कल अब इतना काती सामान अगर कोई കിട്ടും ഗൈസ് അപ്പോൾ ഈ ഒരു മാച്ച് ജയിച്ചാൽ നമുക്ക് 50 കോയിൻ കിട്ടുന്നാണ് നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു അത്ര 5 6 പോയിന്റ് മതി അപ്പോൾ ഈ ഒരു മാച്ച് കൂടി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോയിൻ കിട്ടുന്നാണ് നമുക്ക് അതിൽ നോക്കാം കിട്ടോ ഇല്ലേ എന്നൊക്കെ അല്ലെങ്കിൽ ലാസ്റ്റ് മാച്ച് വരെ പോണ്ടി വരും ഗൈസ് സാധാരണ ലാസ്റ്റ് മാച്ച് ഒക്കെ നമ്മൾ തോക്കാറാണ് പതിവ് അപ്പോൾ മാക്സിമം ഇതിൽ തന്നെ തീർക്കാൻ നോക്കണം അപ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യരേ പെസ്സിൽ കളിച്ചതാണ് കോയിൻ ഇവന്റ് പിന്നെ അവന്മാർ കൊണ്ടോന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ നമുക്ക് കൂൾ വൈപ്പിക്കണം നേരെ മാച്ചിലേക്ക് പോയി ഗൈസ് അപ്പോൾ ഗെയിം പ്ലേയിൽ ഒക്കെ അത്യാവശ്യം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് നല്ല രീതിക്ക് ഇംപ്രൂവ് ആക്കിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം അപ്പോൾ നമ്മുടെ ഫോർമേഷൻ ഇതാണ് 4-2-3-1 ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ എല്ലാവരും നല്ല ഫോമിലാണ് ഹാലൻഡ് നമുക്ക് സെക്കൻഡ് ഹാഫ് ഇറങ്ങാം ഗൈസ് ഒപ്പോണൻ്റ് ഓ ലെവൻഡോസ്കി മുഹമ്മദ് സലാഹ് അതുപോലെ നെയ്മറൊക്കെയാണ് പവർ സ്കോഡ് തന്നെയാണ് ഒപ്പോണൻ്റെ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ ഇതിനകത്തൊരു കിടിലൻ സെലിബ്രേഷൻ ഉണ്ടെന്ന് കേട്ടു ഈ ഇത് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം ഗൈസ് ഏതായാലും മാച്ച് എങ്ങനെയുണ്ടോ നോക്കാം ഇപ്പോൾ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആട്ടോ ബെസ് കളിക്കുക പക്ഷേ ഈ ഫുട്ബോൾ കളിക്കാൻ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ് ഓക്കെ എംബാപ്പെ എംബാപ്പെ ടു ക്രൈഫ് ഷേ ബോള് കയ്യിൽ നിന്ന് പോയി ഗൈസ് കിമ്മിച്ച് ഓ ഓ പണി പാളിയില്ല പുയോളാൻ തോന്നുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയായാലും ഒപ്പോണ്ട കാലേക്കാലും ബോളത്ര ലാസ്റ്റ് മാച്ച് വരെ ഇനി കളിക്കേണ്ടി വരുമോ കിട്ടണമെങ്കിൽ ഓക്കെ നെയ്മർ അടിപൊളിയായിട്ട് ഓടിക്കേറ് എംബാപ്പെ ഓ ഓക്കെ ബോൾ കിട്ടിയിട്ടുണ്ട് നെയ്മറിൻ്റെ ഒക്കെ റണ്ണെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാട്ടോ ഇപ്പോൾ ഓക്കെ എംബാപ്പെ എംബാപ്പെ അടി ഓ പവർ സാധനമാണ് എംബാപ്പെ കൊടുത്തത് പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു ഗൈസ് കോർണർ കിക്ക് കാണാം ഇപ്പോൾ പ്ലേയേഴ്സ് ത്രൂ ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഷൂട്ടും അത്യാവശ്യം നൈസായിട്ട് തന്നെ കയറുന്നുണ്ട് ഗൈസ് ഓക്കെ എംബാപ്പെ ഹെഡ് ചെയ്യുക അപ്പോൾ ഗൈസ് തുടക്കം തന്നെ നമ്മുടെ എംബാപ്പെ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കിടിലിനൊരു ഹെഡർ ഗോളാണ് കറക്റ്റായിട്ട് തന്നെ തലയ്ക്ക് വെച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ ഹെഡ് ചെയ്തിട്ട് ഗൈസ് ഓ അതായത് നമുക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ലീഡ് അത്ര നേരം പിടിച്ചേക്കാൻ പറ്റും നോക്കാം ഗൈസ് ഓ കെവിൻ ഡി ബ്രുയ്നെ ഒക്കെ സൂക്ഷിക്കണം ഗൈസ് ഒരു രക്ഷയില്ല പുള്ളി ഇപ്പോൾ ഓ മെസ്സി അടിച്ചടിച്ച് രക്ഷപ്പെട്ട് ഇത് എങ്ങോട്ടാണ് അടിച്ചോളതേ ഡേയ് ആണ് ഓക്കെ മെസ്സി മെസ്സി ഓ ഹെഡ് ചെയ്തു പക്ഷേ പീറ്റർ സെഗിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത് ഒരു ഗോളൊന്നുമല്ല ഗൈസ് ഏത് നിമിഷം വേണേലും പണി കിട്ടും ഓക്കെ ഓക്കെ ക്യാൻഡേ ക്യാൻഡേ ടു ആൽബർട്ട് ഫെറർ ആൽബർട്ട് ഫെറർ ടു മെസ്സി മെസ്സി ഓടിക്കേറി പാസ് കൊടുത്ത ഒരു പാസാമോ ഇട് മോനെ എംബാപ്പെ ബോൾ എങ്ങോട്ടേ കൊടുത്തെ ഓക്കെ കെവിൻ ഡി ബ്രുയ്ൻ ഇനി അതല്ല എപ്പിക്കാർഡും കൂടെ വരുന്നു അപ്പോൾ ഇനി എപ്പിക്കാർഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ് അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പോൾ എന്താവും നോക്കാം ഏതായാലും ഓക്കെ അടിപൊളി മെസ്സി ഷേ നെയ്മർ പറക്ക് പറക്ക് നെയ്മറിനെ പിടിച്ചാൽ കിട്ടില്ല ഗൈസ് പറക്കുവാണ് ഓ എൻ്റെ പൊന്നോ ഓ നല്ലൊരു ഷോട്ടാണ് കൊടുത്തത് നെയ്മർ പറന്നു കണ്ടില്ലേ ഒരു രക്ഷയില്ല പുള്ളിനൊക്കെ ഒന്നും പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ റോക്കറ്റ് പോലെയാണ് പോണത് നെയ്മറിൻ്റെ ഷോട്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോയി ശരി എംബാപ്പയുടെ ഷോട്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ഗോളാവേണ്ടായിരുന്നു കുഴപ്പമില്ല ഗൈസ് അതുപോലെ തന്നെ എംബാപ്പയും പിന്നെ മെസ്സിയുടെ ഡ്രിബ്ലിങ്ങും അതുപോലെയൊക്കെ അത്യാവശ്യം കുറേ ഇമ്പ്രൂവ്മെൻസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവൻസും അത്യാവശ്യം കൊണ്ടുവന്നതുകൊണ്ട് നല്ല രസമുണ്ട് കളിക്കാനൊക്കെ ഓക്കെ ജാവോ കാൻസലോ ജാവോ കാൻസലോ അയ്യോ ക്രോസ് ആണെങ്കിൽ തീർന്ന് അടി ഓ നേരെ പീറ്റർ സെഗിൻ്റെ കയ്യിലേക്ക് പോയി ഗൈസ് രക്ഷപ്പെട്ടു ഓക്കെ പസാമു നെയ്മർ ഓ മെസ്സി എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്നും ജയിച്ചാൽ മതി അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ കോയിനാണ് നമുക്ക് ഈ ഫുട്ബോളിൽ ആദ്യമായിട്ട് കളിച്ച് കിട്ടുന്ന കോയിനാണ് ഗൈസ് ഓക്കെ മെസ്സി അടിപൊളി ഒരു അവസരമുണ്ട് കറക്റ്റ് കറക്റ്റ് നല്ലൊരു ഇതാണെന്ന് വെച്ചു കൊടുത്തത് പക്ഷേ അതിനും ബ്ലാക്ക് കയറി പിടിച്ചു ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കൂടെ ആയിട്ടുണ്ട് 1-0 ആണ് സ്കോർ വന്നേക്കുന്നത് ഒരു കിടിലം ഫസ്റ്റ് ഹാഫ് നമുക്ക് കിട്ടിയെന്ന് പറയാം അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് നോക്കാം പൊസിഷനൊക്കെ കട്ടക്കെട്ടെയാണ് 50-50 നിൽക്കുവാണ് ഓക്കെ ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് നോക്കാം ഗൈസ് നെയ്മറിൻ്റെ ഒക്കെ റണ്ണും അതുപോലെ തന്നെ എംബാപ്പയുടെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ പവർ കൂടിയിട്ടുണ്ട് അത്യാവശ്യം എന്തായാലും ഒരു അത്യാവശ്യം ഇമ്പ്രൂവ്മെൻസ് ഒക്കെ കൊണ്ടുവന്നു നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഗെയിംപ്ലേയിലൊക്കെ ഇത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ ആണ് എനിക്ക് കളിച്ചപ്പോൾ തോന്നിയ സംഭവങ്ങളൊക്കെയാണ് ഗൈസ് നേരത്തെ ഒക്കെ സ്റ്റണ്ടിങ് ഷോട്ടൊക്കെ അടിക്കുമ്പോൾ എല്ലാ പ്ലേയേഴ്സും ഏകദേശം ഒരുപോലെയൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പം പ്ലേയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഗൈസ് അത്യാവശ്യം നൈസായിട്ട് തന്നെ വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ആ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കാര്യം ഇനി ഏതായാലും അത്യാവശ്യം പവർ ആവുമെന്ന് തന്നെ പറയാം
ഒരുപാട് പേരെ വീണ്ടും കയറ്റി ഇപ്പോൾ കളിച്ചിട്ട് അത്യാവശ്യം പൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ജസ്റ്റ് കമൻ്റ് ചെയ്യാം. പലർക്കും പല ഒപ്പീനിയൊക്കെ ആണ് കേസ്. എനിക്കതിൽ അത്യാവശ്യം ഇപ്പോൾ നൈസായിട്ടാണ് തോന്നുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഇവൻസ് ആയിരുന്നു മെയിനായിട്ടുള്ള പോരായ്മ, അതേതായാലും കൊണ്ടുവന്നല്ലോ, ബാക്കിയെല്ലാം തന്നെ സെറ്റായിക്കോളും. ഓക്കെ, പുയോൾ ഓ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓ അടിപൊളി നെയ്മർ, എന്റെ പൊന്നെ, എന്നാ ഓട്ടം ഉള്ളി. ചിപ്പ് ചെയ്യണോ ഷൂട്ട് ചെയ്യണോ, ഷൂട്ട് ചെയ്യണോ ചിപ്പ് ചെയ്യണോ? ഓ ഞാൻ ചിപ്പ് ചെയ്യണോ അതുപോലെ ഷൂട്ട് ചെയ്യണോ എന്ന് ആലോചിച്ച് ഷൂട്ട് ചെയ്ത് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ഗോൾ കീപ്പർ സേവ് ചെയ്തത്. എന്നെ റൺ എടുത്താൽ കണ്ടില്ല പുള്ളി, എടേന്ന് പറന്നാണ് പോയത്. സ്റ്റണ്ണിങ് ഷോട്ട്, ബോക്സിന് വെളിയിലൊക്കെ കൂടുതൽ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാൻ നോക്കിയാൽ മതി, അതാണ് ഇച്ചിരി കൂടെ എഫക്റ്റീവ്. സാധാ ഷൂട്ട് ബോക്സിന് വെളിയിൽ നിന്ന് അങ്ങനെ കയറുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സ്റ്റണ്ണിങ് ഷോട്ട് അത്യാവശ്യം പവറായിട്ട് കയറും ഗൈസ്. അപ്പം എന്ന് വെച്ചാൽ നല്ല പവറുള്ള പ്ലെയേഴ്സിനെ വെച്ച് അടിപ്പിക്കുവാണെങ്കിൽ, നേരത്തെ കഴിയുമ്പോൾ എല്ലാ പ്ലെയേഴ്സിനെ വെച്ച് അടിപ്പിച്ചാൽ ചുമ്മാ നൈസായിട്ടൊന്ന് കയറുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു. പിന്നെ ഇപ്പം നൈസായിരുന്നു ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തേക്കാം. ഹാലൻ്റെ എവിടെ ഹാലൻ്റെ വരൂ. ഓക്കെ, ഒരു ഗോളേ ഉള്ളൂ, എങ്ങനെയൊക്കെ മാക്സിമം നമുക്ക് അടിക്കാൻ നോക്കാം. ഓക്കെ സർ, റോബർട്ടോ കാർലോസേ ക്രോസ്, സ്റ്റണ്ണിങ് ക്രോസ്, അടിപൊളി. ഓ ഹാലന് തല വെക്കാൻ പറ്റിയില്ല ഗൈസ്. ഓ റൂമിനിങ് റൂമിനിങ് ഓ റൂമിനിങ് വെച്ച് അവിടെ ഞാൻ സ്റ്റണ്ണിങ് ഇടയ്ക്ക് ബോക്സിനുള്ളിൽ കയറി സ്റ്റണ്ണിങ് വരും, അപ്പോഴേക്കും ഒപ്പോണലാരും എടുത്തുകൊണ്ട് പോകും. മാക്സിമം ഒപ്പോ ബോക്സിനുള്ളിൽ വെച്ച് സാധാ ഷോട്ട് അടിക്കുവാണ് ഗൈസ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് കയറാണ്ട്, ഇപ്പം നേരത്തെയൊക്കെ സാധാ അടിക്കുവാണെങ്കിൽ അങ്ങ് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകും. ഇപ്പം അത്യാവശ്യം നൈസായിട്ട് അടിക്കുന്നതൊക്കെ കയറുന്നുണ്ട്. പവറൊക്കെ നോക്കി കണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പവറായിട്ട് കയറും ഗൈസ്. ഓക്കെ, കിമ്മിച്ച് കിമ്മിച്ച് നൈസായിട്ട് ജാവ ക്യാൻസലോ, ജാവ ക്യാൻസലോ. ഓ പാസിംഗ് ആണ്, നല്ല രീതിക്ക് പാസ് ചെയ്ത് കയറുവാണ്. ഓ കോമൺ ആണ് ഇത്, മറ്റേ ഇപ്പോഴത്തെ ആ പാക്കിൽ കിട്ടിയ പ്ലെയറാണോ ഇത്? പുള്ളിക്കാർ നേരത്തെ ഉള്ളതാണ്. ഓക്കെ റുമിനി, ഓ ആ പാസല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും കുഴപ്പമില്ല. ഓ മാച്ചപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഇൻ്റർസെപ്ഷൻ. ഓക്കെ സ്കാമ്പൽ, ക്യാമ്പൽ ടു റൊണാൾഡോ, റൊണാൾഡോ അടിപൊളിയായിട്ട് റൂമിനിങ്ങിലേക്ക്, റൂമിനിങ് ഒക്കെ ഹാലൻഡ്, ഹാലൻഡ് ടു. ഓക്കെ അങ്ങോട്ട് കൊടുക്കുക, അടിപൊളിയായിട്ട് ഓട ഓട ത്രൂ. യെസ് ഗൈസ്, ഹാലൻഡ് അടിച്ച്. ഓ കുഴപ്പമില്ല ഗൈസ്, ഗോൾ കീപ്പർ സേവ് ചെയ്ത്, നല്ലൊരു ഷോട്ടായിരുന്നു. പവർ കുറച്ചായിരിക്കും അടിച്ചത്. ഓക്കെ അതെന്ത് സംഭവിച്ചത്, ആരാ ഹെഡ് ചെയ്ത് ഗൈസ്? നമുക്ക് സെക്കൻഡ് ഗോൾ കിട്ടിയിട്ടുണ്ട്, ഇതും ഹെഡർ ഗോളാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിനിങ് ആണ് ഹെഡർ ഗോൾ അടിച്ചേക്കണത്, നല്ലൊരു ഗോളാണ് ഗൈസ്. അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമാണ്, കൊള്ളാലോ സാധനം. ആ ഡിഫ്ലക്ഷനിലൂടെയൊക്കെയാണ് ഗൈസ് വന്നത്. ഹാലൻ, ഹാലൻ ടു ഗൈസ്. നെയ്മർ, നെയ്മർ ഓ പാസാമ്മ ഇടാൻ നോക്കിയാണ്, നടന്നില്ല. ഏതായാലും രണ്ട് ഗോളിൻ്റെ ലീഡായിട്ടുണ്ട് ഗൈസ്. ഏകദേശം മാച്ച് നമ്മുടെ കൈപ്പിടിയിലാന്ന് പറയാം. ഒപ്പോണൻ്റ് കമ്പാക്കൊക്കെ അറിയില്ല. ഓക്കെ സർ, ക്യാൻഡ, ക്യാൻഡ ടു കെവിൻ ഡി ബ്രൂയ്നെ, അടിപൊളി. നെയ്മറെ പറന്ന് കയറി ഒരു ത്രൂവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ശേ, ഇടയിൽ അവരുടെ ഡിഫറൻറ്റ് ഒന്ന് പെട്ടു ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്, 4 മിനിറ്റാണ് ആഡ് ഓൺ ടൈം തന്നേക്കണത്. ഓ നല്ലൊരു ത്രൂ ആണ്, ഓ പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഗൈസ്, അടിച്ചടിച്ച്. ശേ, കൺട്രോൾ കയ്യിൽ നിന്ന് പോയി. എങ്ങോട്ടാ ബോൾ കൊണ്ട് പോണേ? ആ അടിച്ചടിച്ച് അടിച്ച് ഇല്ലേ, അടിച്ച്. ഓ അപ്പോൾ ഗൈസ് ഒപ്പോണൻ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ലൊരു ഗോളായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നിമിഷമാണ് ആ ഒരു ഗോളൊക്കെ വന്നത്, കുഴപ്പമില്ല ഗൈസ്, നമ്മൾ മാച്ച് ജയിച്ചു. യെസ് ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്, 2-1 സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിൽ കോയിൻസ് വരാൻ പോവാണ്, 50 കോയിൻ, അടിപൊളി. അപ്പോൾ ഗൈസ് ഇതാണ് ആ ഒരു സെലിബ്രേഷനൊക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഓ നല്ല രസമുണ്ട് കാണാൻ, കൊള്ളാലോ. ഓ ഡാൻസും പാട്ടൊക്കെ അടിപൊളി. ചാലഞ്ച് ഇവൻ വിന്നേഴ്സ് ഇന്ത്യ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. ഇന്ത്യ വരെ ജേഴ്സിയും കൂടെ കറക്റ്റായിട്ട് കൊടുക്കുവായിരുന്നെങ്കിൽ കൊള്ളാം കേട്ടോ. കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഏതായാലും കുഴപ്പമില്ല ഗൈസ്. അത്യാവശ്യം നൈസ് ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്, 51 നമ്മൾ അല്ല, അവർ പൊസിഷൻ 49 നമ്മളുണ്ട്. 7 ഷോട്ട് നമ്മൾ കൊടുത്തു, ഒരു 5 കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കോയിൻ കിട്ടണം നോക്കിയ നെക്സ്റ്റ് ഓർഡറാ. ഓക്കെ കോയിൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ 50 കോയിൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, അടിപൊളി. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ ടൂർ വന്നിരിക്കും.